ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബ്യൂട്ടി ആൻഡ് ഹെൽത്ത് ടിപ്സ്. കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു തലമുറ ഇന്ന് നേരിടുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളിലൊന്നാണ് ഹെർണിയ അഥവാ കുടലിറക്കം. പുരുഷന്മാരിലും കുട്ടികളിലുമാണ് ഇത് കൂടുതൽ കാണപ്പെടുന്നത്. ശരീരത്തിലെ മാംസപേശികൾ ദുർബലമാകുമ്പോൾ അതുവഴി ശരീരത്തിലെ അന്തരാവയവങ്ങൾ പുറത്തേക്ക് തള്ളിവരുന്ന അവസ്ഥയാണ് കുടലിറക്കം. പ്രായമായവരിൽ പേശികൾക്ക് ബലം കുറയുമ്പോഴാണ് ഹെർണിയ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അമിതവണ്ണം, സ്ഥിരമായ ചുമ, മലശോധനയ്ക്കുള്ള ബുദ്ധിമുട്ട് എന്നിവയെല്ലാം ഹെർണിയയ്ക്കുള്ള കാരണങ്ങളായി മാറാറുണ്ട്. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഹെർണിയ കൂടുതലായി കണ്ടുവരുന്നത്. പുരുഷന്മാർക്ക് അടിവയറിനോട് ചേർന്നുള്ള ഭാഗത്താണ് സാധാരണയായി ഹെർണിയ ഉണ്ടാകുന്നത്. പുരുഷന്മാരിൽ ഈ ഭാഗത്തെ പേശികൾക്ക് ബലം കുറവായതിനാലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. പരിക്കുകളെ തുടർന്ന് കോശങ്ങൾക്കുണ്ടാകുന്ന കേടുപാടുകളും പലപ്പോഴും ഹെർണിയയ്ക്ക് കാരണമാകാറുണ്ട്. സിസേറിയൻ മൂലമാണ് സ്ത്രീകളിൽ ഹെർണിയ കൂടുതലായി കണ്ടുവരുന്നത്. ശാസ്ത്രക്രിയയുടെ മുറിവിൻ്റെ ഭാഗത്തുകൂടി അന്തരാവയവങ്ങൾ പുറത്തേക്ക് തള്ളിവരുന്നതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. അമിതമായി കൊഴുപ്പടിയുന്നത് കാലക്രമേണ അടിവയറ്റിലെ പേശികളുടെ ശക്തി ക്ഷയിപ്പിക്കും. ഈ ബലക്ഷയവും ഹെർണിയയ്ക്ക് കാരണമായേക്കാം. ശരീരത്തിനകത്ത് കാണപ്പെടുന്ന ഹെർണിയയ്ക്ക് പുറമേ പ്രകടമായ ലക്ഷണങ്ങളൊന്നും ഉണ്ടാവില്ല. വയറിനെ കനം, പുളിച്ചു തികട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങളായിരിക്കും ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ എൻഡോസ്കോപ്പി, CT സ്കാൻ എന്നിവയിലൂടെ സാധിക്കുന്നതാണ്. ശാസ്ത്രക്രിയയാണ് ഹെർണിയയ്ക്കുള്ള പരിഹാരമാർഗം. ഓരോ ഹെർണിയയ്ക്കും അനുസരിച്ചാണ് ശാസ്ത്രക്രിയ നടത്തുക. എന്നാൽ ശാസ്ത്രക്രിയ പാളിച്ച സംഭവിച്ചാൽ അത് വീണ്ടും ഹെർണിയ ഉണ്ടാകുന്നതിന് കാരണമാകാറുണ്ട്. കുട്ടികാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻ്റ് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോസുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.